ഹാൻഡ് ബ്രേക്ക് ഇടാതെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം ഒരു കുന്നു കയറി പോകുന്നത് വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇറക്കമിറങ്ങിപ്പോകുന്നത് സാധാരണഗതിയിൽ നടക്കും, എന്നാൽ കുന്നു കയറുക എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്കെതിരെ സഞ്ചരിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ലഡാക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഹില്ല് കാണാൻ സാധിക്കുന്നത്. കാനഡയിലും അതേ പേരിൽ തന്നെ ഒരു ഹില്ലുണ്ട്. യഥാർത്ഥത്തിൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് കാരണം അതൊരു കുന്നായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇറക്കമാണ്. അടുത്തുള്ള ചുറ്റുപാടുകൾ കാരണം നമുക്ക് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാകുന്നു അതൊരു കുന്നാണെന്ന്. അല്ലാതെ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ഗ്രാവിറ്റിക്കെതിരെ ഒന്നും സഞ്ചരിക്കുന്നതല്ല നമ്മുടെ നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. നാളെ ഇത് മാറ്റി പറയാം, തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ആൻറ്റി ഗ്രാവിറ്റി പാർട്ടിക്കിൾ ഉണ്ടായിരിക്കാം. ഉത്തരമില്ലാത്ത ഡാർക്ക് മാറ്റർ ഒരുപക്ഷെ ഒരു ആൻറ്റി ഗ്രാവിറ്റി ആയിരിക്കാം, ആർക്കറിയാം. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വെള്ളച്ചാട്ടമില്ല. എന്നാൽ ഒറ്റ കാഴ്ചയിൽ, ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മൗറീഷ്യസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകാശ കാഴ്ചയിൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു വലിയ വെള്ളച്ചാട്ടം ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുക. അതിൻ്റെ കാരണം അവിടെയുള്ള ശക്തമായിട്ടുള്ള കടലിൻ്റെ ഒഴുക്കാണ്, അല്ലെങ്കിൽ ഓഷ്യൻ കറണ്ടാണ്. ഈ ശക്തമായ ഒഴുക്ക് കാരണം സമുദ്രത്തിൻ്റെ അടിയിലുള്ള പ്രദേശത്തെ മണ്ണ് വലിയ രീതിയിൽ ഒഴുകി മാറുന്നുണ്ട്. അങ്ങനെ ഒഴുകി മാറിയിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് ഒരു വെള്ളച്ചാട്ടമായിട്ട് കാണാൻ കഴിയുന്നത്. നരകത്തിലേക്കുള്ള കവാടം, അല്ലെങ്കിൽ ഡോർ ടു ഹെൽ എന്ന പേരിലറിയപ്പെടുന്ന സ്ഥലമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തുർക്ക്മേനിസ്ഥാനിലെ കാരക്കും എന്ന മരുഭൂമിയിലാണ്. 1971 സോവിയറ്റ് ഗവേഷകർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇവിടെ കാണുന്ന ഈ നരകം. അവർ അവിടെ നിന്നും നാച്ചുറൽ ഗ്യാസ് ഖനനം ചെയ്യാനുള്ള പരിപാടികളിലായിരുന്നു. അതിനിടയിൽ അവർ സ്ഥാപിച്ച റിഗിൻ്റെ അടിഭാഗം ഇടിഞ്ഞു വീണ് അവിടെ ഇത്തരത്തിൽ വലിയൊരു അഗാധമായ കുഴിയായിട്ട് മാറുകയായിരുന്നു. വലിയ രീതിയിൽ അവിടെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, അത് കത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ അത് അങ്ങനെ കത്തുകയില്ലായിരുന്നു, എന്നാൽ സോവിയറ്റ് ഗവേഷകർ മനഃപൂർവ്വം അത് കത്തിക്കുകയായിരുന്നു. കാരണം ഇതൊരു വിഷവാതകം കൂടിയാണ്, അത് ശ്വസിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതാണ്. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവർ തീയിട്ടത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ തീ കെട്ടുപോകുമെന്നാണ് കരുതിയത്. എന്നാൽ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് കത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്തായാലും തുർക്ക്മേനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. നരകം മനോഹരമായി മാറുന്ന വിചിത്രമായ ഒരു കാഴ്ച. വിസ്ഡം ഓഫ് ക്രൗഡ്. ഒരു മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയോട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഒരു ഒപ്പീനിയൻ തന്നെയായിരിക്കും ആ വ്യക്തി നൽകുന്നത്. എന്നാൽ അതേ മേഖലയിൽ തന്നെ ആവറേജ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളോട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മികച്ച ഒപ്പീനിയൻ. ഇത് വെറുതെ ഊഹാപോഹത്തിന് പറയുന്ന കാര്യമല്ല, നിരവധി സോഷ്യൽ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിസ്ഡം ഓഫ് ക്രൗഡ് എന്ന ഒരു തിയറി തന്നെ ഉണ്ടായത്. ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് ഷെയർ മാർക്കറ്റുകളിലാണ്. അവിടെ ആവറേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒപ്പീനിയൻ ആയിരിക്കും ഏറ്റവും മികച്ച ഒപ്പീനിയൻ. ഉദാഹരണത്തിന്, മോട്ടിലാൽ ഓസ്വാൾഡിൻ്റെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിൽ മറ്റ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ സ്ട്രാറ്റജി അവർക്ക് കൊടുക്കാനും അവരുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് കൈമാറാനും സാധ്യമാകും. അതായിരിക്കും ഏറ്റവും മികച്ച ഒപ്പീനിയൻ. ഇത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ KYC ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ശേഷം ഒരു പാസ്വേഡ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. പിന്നീട് ഇതിലൂടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എക്സ്പേർട്സിൽ നിന്നും സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസുകൾ സ്വീകരിക്കാൻ സാധിക്കും. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടത്തുന്ന ഇൻഡെക്സ് ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പേർട്സിൻ്റെ ലൈവ് സെഷനാണ്. പുറമേ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കുന്നതാണ്, ഒരുപാട് ചാനൽസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ചാനൽസിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് കമൻട്രികൾ ഉണ്ടായിരിക്കും. കൂടാതെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നെറ്റ്വർക്കിങ്ങിനുള്ള ഓപ്ഷനുമുണ്ട്. നിങ്ങൾ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് നോക്കുന്നതെങ്കിൽ ഇത് മികച്ചൊരു ഓപ്ഷനാണ്. നെറ്റ്വർക്കിങ്ങിന് പുറമേ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ സ്വന്തമാക്കാൻ സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. സ്റ്റോക്ക്ഹോമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാം.
കാണുന്നത് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ട്യൂബോ അല്ലെങ്കിൽ പൈപ്പോ ഒന്നുമല്ല, മേഘങ്ങളാണ്. മോർണിംഗ് ഗ്ലോറി ക്ലൗഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഗൾഫ് ഓഫ് കാർപെൻറ്റേറിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം സെപ്റ്റംബർ നവംബർ മാസത്തിലാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നത്. 1000 കിലോമീറ്റർ വരെയാണ് ഈ ട്യൂബ് നീണ്ടു കിടക്കുന്നത്. മേഘങ്ങൾ ഇത്തരത്തിൽ കാണാനുള്ള ഒരു കാരണം അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയാണ്. ചില സമയങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രത്യേക രീതിയിൽ വീശുന്ന കാറ്റുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ആ കാറ്റിൻ്റെ ഒഴുക്കിന് പിന്നിലുള്ള കാരണം അവിടുത്തെ അന്തരീക്ഷത്തിലെ മർദ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ്. എന്തായാലും പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഓസ്ട്രേലിയയിൽ ഒരുക്കുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. 10,000 ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയുടെ മുകളിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ണാടിയല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്ന ഒരു കണ്ണാടിയാണ്. ഈ സ്ഥലം ബൊളീവിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സല ഡി ഉയോണി എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഉപ്പുപാടമാണ്, പരന്നു കിടക്കുന്ന ഒരു ഉപ്പുപാടം. ഉപ്പാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ മഴക്കാലത്ത് ആ ഉപ്പുപാളികളുടെ മുകളിലായിട്ട് ജലത്തിൻ്റെ ഒരു നേർത്ത ലെയർ ഉണ്ടാകുന്നതാണ്. ആ ലെയർ കാരണം അതൊരു വലിയ കണ്ണാടിയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. ലോകത്തിലെ മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നുകൂടിയാണ് ഈ പ്രദേശം. ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെസ്റ്റ്നട്ട് റിഡ്ജ് പാർക്ക് വാട്ടർഫോൾ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ചെറിയ വാട്ടർഫോളിൽ ഒരു തീയുണ്ട്, ഒരിക്കലും അണയാത്ത ഒരു തീ. അതിലേക്ക് ജലം വന്ന് വീഴുന്നത് നമുക്ക് കാണാം, പക്ഷേ അതുകൊണ്ടൊന്നും ആ തീ കെട്ടുപോകുന്നതല്ല. ഇതിൻ്റെ എല്ലാം കാരണം ആ പാറയുടെ ഉള്ളിലുള്ള വലിയ അളവിലെ മീഥേൻ എന്ന വാതകമാണ്. ആ മീഥേൻ വാതകം വെളിയിലേക്ക് വരുന്നത് കാരണമാണ് തീ ഉണ്ടാകുന്നത്. എത്ര ജലം വീണാലും മീഥേൻ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തീ ഒരിക്കലും അവിടെ കെട്ടുപോകുന്നതല്ല. നമ്മൾ ചില ഹൊറർ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രേതത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു തീ അല്ലെങ്കിൽ ഒരു പ്രകാശം വെളിയിലേക്ക് വരുന്നതായിട്ട്. നമ്മളും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അതുപോലെ ഒരു പ്രകാശം ഉണ്ടായി വരും. ആ വസ്തുവിൽ പോയി പതിക്കും. അങ്ങനെ ആ വസ്തുവിന് ഒരു നിറവും രൂപവും ഒക്കെ ഉണ്ടാകും. അത് അങ്ങനെ നമ്മൾ കാണുന്നു. ഞാൻ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിപ്രശസ്തരായിട്ടുള്ള ഫിലോസഫേഴ്സ് പറഞ്ഞ കാര്യമാണ്. പറഞ്ഞു വരുന്നത് അരിസ്റ്റോട്ടലിനെക്കുറിച്ചും പ്ലേറ്റോയെക്കുറിച്ചും യൂക്ലിഡിനെക്കുറിച്ചും ഒക്കെയാണ്. അതൊരു തുടക്കമായിരുന്നു, ശാസ്ത്രത്തിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം ഓരോ നൂറ്റാണ്ടുകളിലും വ്യത്യസ്തരായിട്ടുള്ള നിരവധി ഗവേഷകർ വന്നു. ആ ഗവേഷകരൊക്കെ അവർക്ക് മുൻപുണ്ടായിരുന്ന ഗവേഷകരുടെ തെറ്റുകൾ തിരുത്തി ശാസ്ത്രത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സമുദ്രത്തിൽ ഒരു വലിയ ദ്വീപുണ്ടായി വരുന്നു. പറഞ്ഞു വരുന്നത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെക്കുറിച്ചൊന്നുമല്ല, യഥാർത്ഥത്തിൽ നടന്നതാണ്. 1963 ഐസ്ലൻഡ് എന്ന രാജ്യത്തിൻ്റെ വളരെ അരികിലാണ് ഈ ഒരു പുതിയ ദ്വീപ് ഉണ്ടായി വന്നത്. 4 വർഷം തുടർച്ചയായിട്ട് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഇങ്ങനൊരു ദ്വീപ് ഉണ്ടായത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമ്മുടെ കരയിൽ മാത്രമല്ല സമുദ്രത്തിൻ്റെ ആഴങ്ങളിലും സംഭവിക്കാറുണ്ട്. എന്തായാലും ഗവേഷകർക്കൊരു സുവർണ അവസരമാണ് ഇതിലൂടെ ലഭ്യമായത്. ഒരു രീതിയിലും ജീവിതം സാധ്യമല്ലാത്ത ആ ദ്വീപിൽ വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ജീവജാലങ്ങൾ ഉണ്ടായി വരുന്നത്, ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായി അതെങ്ങനെ മാറുന്നു എന്ന് ഗവേഷകർ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടം മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്നാൽ ജലത്തിനു പകരം രക്തമാണ് അവിടെ ഒലിച്ചിറങ്ങുന്നതെങ്കിലോ? ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടെ നാട്ടിലൊന്നുമല്ല, അന്റാർട്ടിക്കയിലാണ്. അവിടെ ഒലിച്ചിറങ്ങുന്നത് യഥാർത്ഥ രക്തവുമല്ല, അതിന് രക്തത്തിൻ്റെ നിറമാണ് ഉള്ളത്. അന്റാർട്ടിക്കയിലെ ടെയ്ലർ ഗ്ലേസിയറിലാണ് നമുക്ക് ഇത് കാണാൻ കഴിയുക. ആ ഗ്ലേസിയറിൽ മഞ്ഞ് തെന്നി മാറുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള വിള്ളലുകളിലൂടെ അതിൻ്റെ ആഴങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന ഉപ്പുജലം വെളിയിലേക്ക് വരും. ആ ഉപ്പുജലത്തിൽ വലിയ അളവിൽ തന്നെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ സാന്നിധ്യമില്ല. എന്നാൽ അത് ആ ക്രാക്കുകളുടെ ഇടയിലൂടെ മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ അയൺ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആ അയൺ ഓക്സൈഡാണ് നമുക്ക് ചുവന്ന നിറത്തിൽ രക്തത്തിൻ്റെ രൂപത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നത്. പാട്ടുപാടുന്ന മരുഭൂമികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചില മരുഭൂമികളുണ്ട്. ആഫ്രിക്കയിലെ നമീബ് മരുഭൂമിയും അമേരിക്കയിലെ ഡെത്ത് വാലിയുമൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആരോ മൂളിപ്പാട്ട് പാടുന്ന പ്രതീതിയായിരിക്കും നമുക്ക് ഉണ്ടാവുക.
അതിൻ്റെ കാരണം ആ മണൽ കൂനകളാണ്. ആ മണൽ കൂനകളിലുള്ള മണ്ണ് കൃത്യമായിട്ട് അവിടെ നിന്ന് ഊർന്ന് താഴേക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മണൽ തരികൾ ഒഴുകി വരുമ്പോൾ മധുരമായ ഒരു സംഗീതമാണ് കേൾക്കാൻ സാധിക്കുക. ലോറിയിൽ മണൽ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഈ ശബ്ദം കേൾക്കാൻ സാധിക്കും. മണല് മറ്റ് മണലുകളുടെ മുകളിലൂടെ തെന്നി മാറുന്ന മനോഹരമായ സംഗീതം. ഇതൊരു ഗ്ലാസ്സാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എൻ്റെ ചോദ്യം ഇതല്ല, ഈ ഗ്ലാസ് സോളിഡ് സ്റ്റേറ്റിലുള്ളതാണോ, അതായത് കരരൂപത്തിലുള്ളതാണോ, അതോ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണോ? ഇത് സോളിഡ് സ്റ്റേറ്റ് അല്ല, ലിക്വിഡ് സ്റ്റേറ്റുമല്ല. സോളിഡ് സ്റ്റേറ്റിൻ്റെയും ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് ഉള്ള മറ്റൊരു തരത്തിലുള്ള പദാർത്ഥമാണ്. ഇതിനെ നമ്മൾ അമോർഫസ് സോളിഡ് എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സോളിഡിൻ്റെ പല സ്വഭാവങ്ങളുണ്ട്, അതുപോലെ ലിക്വിഡിൻ്റെ പല സ്വഭാവങ്ങളുമുണ്ട്. ലിക്വിഡ് പോലെ ഇതിൻ്റെ ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ പതിയെ ഒഴുകുന്നുണ്ട്. വളരെ വളരെ ചെറിയ വേഗതയിൽ മാത്രമാണ് ഒഴുകുന്നത്, നമുക്കത് തിരിച്ചറിയാൻ പോലും സാധ്യമാവുകയില്ല. സോളിഡിൽ ആറ്റങ്ങളും മോളിക്യൂളും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും അതിലുണ്ടായിരിക്കുക. എന്നാൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറൊന്നും ഇതിലെ ആറ്റത്തിനോ മോളിക്യൂളിനോ ഇല്ല. ഓപ്പൻഹൈമർ സിനിമ കണ്ടവരോട് എന്താണ് മാൻഹാറ്റൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആറ്റം ബോംബ് നിർമ്മിക്കാനായി അമേരിക്ക ആരംഭിച്ച പ്രോജക്റ്റാണ് മാൻഹാറ്റൻ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിരവധി ഫിസിസ്റ്റുകളും മാത്തമെറ്റീഷ്യന്മാരും മാൻഹാറ്റൻ വന്ന് താമസിക്കുകയുണ്ടായി. അവർ അവരുടെ കണ്ടെത്തലുകളൊക്കെ പ്രത്യേകമായിട്ടുള്ള ലോക്കറുകളിൽ സൂക്ഷിക്കുമായിരുന്നു. ക്യൂരിയോസിറ്റിയാണ് സയൻറ്റിസ്റ്റിനെ എല്ലായ്പ്പോഴും മുന്നിലേക്ക് നയിക്കുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ ചില ഗവേഷകരുടെ ക്യൂരിയോസിറ്റി അതിർത്തി കടന്ന് മുന്നിലേക്ക് പോകുന്നതാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് റിച്ചാർഡ് ഫെയ്മാൻ്റെ കാര്യമാണ്. അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റാണ്. അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഈ ലോക്കറുകളുടെ ഉള്ളിലിരിക്കുന്ന കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ആ പേപ്പറുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. 6000 തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണം വിജയിക്കുന്നത്. ഇതിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത് ബൾബിൻ്റെ ഉള്ളിലെ ഫിലമെൻ്റാണ്. പല സസ്യങ്ങളെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ ഫിലമെൻ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 6000 ഫിലമെൻ്റുകൾ അദ്ദേഹം ഉണ്ടാക്കി. 6000ഉം പരാജയപ്പെട്ടു. അതിനുശേഷമാണ് കാർബണൈസ്ഡ് ബാംബു ഉപയോഗിച്ച് അദ്ദേഹം ഫിലമെൻ്റ് നിർമ്മിച്ച് ആ പരീക്ഷണം വിജയിപ്പിക്കുന്നത്. ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി. അതായത് ഭൂമിക്ക് ചുറ്റുമല്ല സൂര്യൻ കറങ്ങുന്നത്, മറിച്ച് സൂര്യന് ചുറ്റുമായിട്ടാണ് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും കറങ്ങുന്നത്. അതിന് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള സമ്മാനം ജയിൽ ശിക്ഷയായിരുന്നു. അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ തടവിൽ പാർപ്പിക്കാനാണ് അന്നത്തെ ക്രൈസ്തവ സഭ ഓർഡർ കൊടുത്തത്. പക്ഷേ ഗലീലിയോ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. എന്നാൽ ജീവനോടെ കത്തിച്ചു കൊന്നൊരു വ്യക്തിയുണ്ട്, ജിയോർഡാനോ ബ്രൂണോ. അദ്ദേഹം പറഞ്ഞത് ഈ കാണുന്ന നക്ഷത്രങ്ങൾ അത് വെറും നക്ഷത്രങ്ങളല്ല, നമ്മുടെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളാണ്. സൂര്യൻ ഒരു നക്ഷത്രം തന്നെയാണ്. ആ നക്ഷത്രങ്ങൾക്കൊക്കെ ചുറ്റിനുമായിട്ട് വേറെയും ഗ്രഹങ്ങളുണ്ട്. ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജീവനോടെ കത്തിച്ചു കൊന്നു. ദിമിത്രി മെൻഡലീവാണ് പീരിയോഡിക് ടേബിൾ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഒരു പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുകയും ചെയ്തു. അതൊരു സ്വപ്നത്തിലൂടെയാണ് അദ്ദേഹത്തിന് നിർമ്മിക്കാൻ സാധിച്ചത്. ഒരിക്കൽ ഉറങ്ങിക്കിടന്നപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് എലമെൻറ്റുകൾ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്തു വച്ചിരിക്കുന്നു. ആ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ സാധിച്ചു ആ എലമെൻറ്റുകളൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. അങ്ങനെയാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ പീരിയോഡിക് ടേബിളാണ് പിന്നീട് ഇപ്പോഴുള്ള പീരിയോഡിക് ടേബിളിൻ്റെ കാരണമായി മാറിയത്. ചാൾസ് ഡാർവിനെ പ്രശസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തമാണ്. പരിണാമ സിദ്ധാന്തം രചിച്ചതിന് ശേഷം 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഭയമായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഭയോട്, ക്രിസ്ത്യൻ സഭയോട് ഭയമുണ്ടായിരുന്നു, അവിടുത്തെ ജനങ്ങളോടും ഭയമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെപ്പോലെ മറ്റൊരു തിയറി ഒരു വ്യക്തി പബ്ലിഷ് ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം എവല്യൂഷൻ തിയറി പബ്ലിഷ് ചെയ്തത്. എന്നാൽ പിന്നീട് ശാസ്ത്രലോകം അത് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. 2022 സ്വേൻ്റെ പേബേയിലൂടെ എവല്യൂഷൻ തിയറിക്ക് നൊബേൽ പുരസ്കാരവും ലഭ്യമായി.
മനുഷ്യരുടെ പൂർവികരെന്ന് പറയുന്ന ഹോമിനിൻസും മനുഷ്യനും തമ്മിൽ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. അവരിൽ നിന്ന് പരിണാമത്തിലൂടെ ഉണ്ടായതാണ് മനുഷ്യരെന്ന് സ്വാൻഡേ പേബോ തെളിയിച്ചു. അതിനാണ് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭ്യമായത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി തിമിംഗലമാണ്. ആ തിമിംഗലം നമുക്ക് സമുദ്രത്തിലാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ 5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇതേ തിമിംഗലത്തിൻ്റെ പൂർവികനെ നമുക്ക് കരയിൽ കാണാൻ സാധിക്കുമായിരുന്നു. 4 കാലുകളിൽ നടന്നിരുന്ന ഒരു സസ്തിനിയാണ്. പാക്കിസെറ്റസ് ആണ് ആ പൂർവികൻ. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് പരിണാമത്തിലൂടെ അത് സമുദ്രത്തിൽ കഴിയുന്ന ഒരു ജീവിയായി മാറിയത്. ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഫോസിലുകൾ തെളിവുകളാണ്. ജനിതക പഠനങ്ങൾ ഇതിൻ്റെ മികച്ച തെളിവുകളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ശ്വസിക്കുമ്പോൾ നമ്മൾ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുമെന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുമെന്നും. അതിലൊരു പിശകുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂക്കിന് ഇത്തരത്തിൽ ഓക്സിജനെ പ്രത്യേകമായിട്ട് തെരഞ്ഞു പിടിച്ച് ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു ശേഷിയൊന്നുമില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് അതാണ് ഉള്ളിലേക്ക് എടുക്കുക. ഇവിടെ അടങ്ങിയിരിക്കുന്ന 78% വാതകവും നൈട്രജനാണ്. 21% ഓക്സിജനുണ്ട്. 0.04% കാർബൺ ഡൈ ഓക്സൈഡുമുണ്ട്. പിന്നെ അവശേഷിക്കുന്നത് ചെറിയ അളവിലുള്ള മറ്റ് ചില വാതകങ്ങളാണ്. നമ്മൾ വെളിയിലേക്ക് പുറന്തള്ളുന്നതിലും ഇതേ 78% നൈട്രജനുണ്ട്. 16% വരുന്ന ഓക്സിജനുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 4% നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ കുറേയൊക്കെ നമ്മുടെ സെല്ലുകളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൺസ്യൂം ചെയ്യും. പൂർണ്ണമായിട്ട് നമ്മൾ എടുക്കുകയില്ല. അവശേഷിക്കുന്ന 16% നമ്മൾ വെളിയിലേക്ക് എക്സ്ഹെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിന് എതിരെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു ദ്രാവകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജലം ഒരു ലിക്വിഡാണ് അല്ലെങ്കിൽ ഒരു ദ്രാവകമാണ്. അതിനെ എൻ്റെ കൈക്കുമ്പിളിൽ എനിക്ക് എടുക്കാൻ സാധിക്കും. പക്ഷെ അത് ഇവിടെ ഇരിക്കുകയില്ല. ഗ്രാവിറ്റി കാരണം ഇതിൽ നിന്നും അത് തുളുമ്പി നിലത്തേക്ക് പോകുന്നതാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലിക്വിഡുണ്ട്. അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലുള്ള ഹീലിയമാണ്. സാധാരണ താപനിലയിൽ നമുക്ക് അതിനെ ഒരു വാതകമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ താപനില വളരെയധികം കുറയ്ക്കുകയാണെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നതാണ്. വെറും ലിക്വിഡല്ല, അതിന് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാരണം അതിൻ്റെ വിസ്കോസിറ്റി ഒട്ടും തന്നെ ഇല്ല. ജലത്തിന് അല്ലെങ്കിൽ ദ്രാവകത്തിന് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ തേൻ നമ്മുടെ കയ്യിലൂടെ ഒഴുക്കുകയാണെങ്കിൽ അത് വളരെ പതിഞ്ഞ വേഗതയിലാണല്ലോ ഒഴുകിപ്പോകുന്നത്. അതേസമയം ജലമാണ് ഒഴുക്കുന്നതെങ്കിലോ ജലം പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോകും. അതിൻ്റെ കാരണം രണ്ടിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള വിസ്കോസിറ്റിയാണ്. സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന ഒരു പ്രോപ്പർട്ടി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദ്രാവകത്തിന് വിസ്കോസിറ്റി ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ആ ലിക്വിഡ് നിറയ്ക്കുകയാണെങ്കിൽ ഗ്രാവിറ്റിക്കെതിരെ അത് സഞ്ചരിക്കും. അതായത് അതിൻ്റെ വശങ്ങളിലൂടെ അത് മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ്. ഒരു വനിതാ ഗവേഷകയായ റോസലിൻ ഫ്രാങ്ക്ലിനാണ് ഫോട്ടോ 51 എന്ന വളരെ പ്രശസ്തമായ ചിത്രം ചിത്രീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ റോസലിന് മനസ്സിലായില്ല ഇത് എന്താണെന്ന്. അവരത് പിന്നീട് ക്രാക്കിനും വാട്സണിനും കൊടുത്തു. അവർ രണ്ടുപേരുമാണ് തുടർ പരീക്ഷണങ്ങൾ നടത്തിയത്. ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ അത് DNA ആണെന്ന് അവർക്ക് മനസ്സിലായി. ഈ പരീക്ഷണങ്ങൾക്ക് അവർക്ക് നൊബേൽ പുരസ്കാരവും ലഭ്യമായി. പക്ഷേ യഥാർത്ഥത്തിൽ ആ ചിത്രം ചിത്രീകരിച്ച റോസലിൻ ഫ്രാങ്ക്ലിനെ എല്ലാവരും മറന്നുപോയി. അവർക്ക് ഒരു രീതിയിലുള്ള അംഗീകാരവും ലഭ്യമായിരുന്നില്ല. മേരി ക്യൂറിയെ അറിയാത്തവരായി ആരുമില്ല. മേരി ക്യൂറിയെ മേരി ക്യൂറിയാക്കിയത് റേഡിയം എന്ന എലമെൻറ്റിൻ്റെ കണ്ടുപിടുത്തമാണ്. രാത്രിയിൽ നമ്മൾ റേഡിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു പച്ച നിറത്തിലുള്ള പ്രകാശം വെളിയിലേക്ക് വരുന്നതായി കാണാം. അന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. മേരി ക്യൂറിക്ക് പോലും അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയത്തെ അവർ പോക്കറ്റിൽ എല്ലായ്പ്പോഴും കരുതുമായിരുന്നു. കൂടാതെ റേഡിയം ഉപയോഗിച്ചുള്ള വാച്ചുകൾ ഇറങ്ങി. രാത്രിയിൽ പോലും നമുക്ക് സമയം നോക്കാൻ എളുപ്പമാണ്. ആളുകൾ ഒരു ആഡംബര വസ്തു പോലെ റേഡിയം കൈക്കൊണ്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീടാണ് അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ശാസ്ത്രലോകത്തിന് മനസ്സിലായത്. അതിൽ നിന്നും ഗാമ റേഡിയേഷൻ വെളിയിലേക്ക് വരുന്നതാണ്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അതിനെ തുടർന്ന് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതുമാണ്. മേരി ക്യൂറി മരണമടഞ്ഞത് എപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗത്തെ തുടർന്നായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റേഡിയത്തിൽ നിന്ന് വന്ന റേഡിയേഷനാണ്. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള ഒരു തെറ്റായ കാര്യമുണ്ട്.
ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിനെ തുടർന്നാണ് അദ്ദേഹം ഗ്രാവിറ്റി കണ്ടുപിടിച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ ഒന്നും വീണിട്ടില്ല. ആപ്പിൾ നിലത്തേക്ക് തന്നെ വീഴുന്നു, അത് മുകളിലേക്ക് പോകുന്നില്ല എന്നുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടായിരുന്നതാണ്. ന്യൂട്ടന് മുമ്പുണ്ടായിരുന്ന ആളുകളും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ന്യൂട്ടൺ അതിൽ നിന്നും ഇൻസ്പയർഡായിട്ട് ഒരു തിയറി പ്രപ്പോസ് ചെയ്യുകയാണ് ഉണ്ടായത്. ആപ്പിൾ എന്ത് കാരണത്താലാണോ നിലത്തേക്ക് വീഴുന്നത്, അതേ കാരണത്താൽ തന്നെയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ ഇവിടെ നിന്നും അകന്നു പോകാത്തതിനും ചന്ദ്രൻ ഭൂമിയിലേക്ക് വന്ന് പതിക്കാത്തതിനും പിന്നിലുള്ള കാരണം ഇതുതന്നെയാണ്. അതാണ് പിന്നീട് ഗ്രാവിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ തിയറി ആയിട്ട് മാറിയത്. ഇന്ന് ഞാൻ പറഞ്ഞ സയൻസ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സയൻസ് ഫാക്റ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോയ്ക്ക് ഇടയിൽ ഞാൻ പറഞ്ഞ സ്റ്റോക്ക്ഹോം ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് മറക്കാതെ പരിശോധിക്കുക.